ഏതൊരു രാത്രിയും പോലെ ഈ രാത്രിയും കടന്നു പോകും. മഴ പെയ്തു തുടർന്ന ബാംഗ്ലൂർ നഗരം അധികമായിട്ടല്ല ഈ നഗരത്തിൽ വന്നുപെട്ടിട്ടും ജോലിക്ക് കയറിയിട്ടും. ജീവിതപ്പാച്ചിലിൽ നെട്ടോട്ട് മൂടുന്ന മനുഷ്യരോടൊപ്പം ഞാനും ഓടാൻ തുടങ്ങി. തെരുവുകളിൽ വർഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന തെരുവ് പട്ടിക. ഈ രാത്രിക്ക് എന്തൊരു ഇരുട്ടാണ്! എന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതയായിട്ടുണ്ട്. ഈ ഇരുട്ടിനും ഒരു പ്രത്യേകതയുണ്ട്, ഈ പ്രകൃതിക്ക്. ലൂസി, അതാണ് അവളുടെ പേര്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും അവളെ വിളിക്കുന്നത്. ഓഫീസിൽ ജോയിൻ ചെയ്ത ദിവസം റോഡിലൂടെ ആ രാത്രി നടന്നുങ്ങിയപ്പോഴാണ് ലൂസിയെ ആദ്യമായി കാണുന്നത്. അന്നാണ് ഒരു കൗതുകത്തോടെ ഞങ്ങളെല്ലാവരും അവളെ നോക്കി നിൽക്കുന്നത്. കണ്ടാൽ ഭീകരത്വം തോന്നുമെങ്കിലും മനുഷ്യനേക്കാൾ വലിയ മനസ്സുണ്ടെന്ന് അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ദിവസങ്ങൾ പോകും തോറും ലൂസിയുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. എന്നെ കണ്ട് അത് ഓടി വരാൻ തുടങ്ങി. ഓരോ ദിവസവും ലൂസിയുമായി കൂടുതൽ അടുത്തു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമമെന്നോളം ഞങ്ങളെ നോക്കി നിൽക്കും. ഇടയ്ക്ക് ഓർഡർ ചെയ്ത പല ഭക്ഷണങ്ങളും അവൾക്കും കൂടി ഉള്ളതാണ്. അവൾ കഴിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ ഉറക്കെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല, ഉറക്കെ. പിറ്റേ ദിവസം വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അവളെ ഞാൻ കണ്ടത്. അതിന് പിറ്റേന്നാൾ പോകുമ്പോഴും വരുമ്പോഴും അവളെ കണ്ടതേയില്ല. ഒരു ദിവസം അവിടെയുള്ള സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ ആ വിവരം അറിഞ്ഞത്. ലൂസി അവൾ മരണത്തോട് മല്ലടിച്ചിരുന്നു എന്നത്, മരിച്ചു എന്നത്. ഇന്നവിടെ ലൂസി ഇല്ല. എൻ്റെ കാലച്ചുകൾ കേട്ട് ഓടി വരാൻ ആരുമില്ല. പകരം തെരുവു നായ്ക്കളാണ്. ലൂസിയോളം വരില്ലല്ലോ ഒരാളും.